ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്റെ എല്ലാ കൂട്ടുകാർക്കും പുണ്യങ്ങളുടെ പൊക്കാലമായ ഇഷ്ടിയുടെ റമദാൻ ആശംസിച്ചുകൊണ്ട് എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായും സന്തോഷമായും സേഫായും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റമദാനിനെ കുറിച്ച് കുറച്ച് ചില വാക്കുകളാണ് കേട്ടോ. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് മുതൽ ഭൂലോകത്തുള്ള മുസ്ലിം വിശ്വാസികൾ വ്രതശുദ്ധിയുടെയും ആത്മത്യാഗത്തിന്റെയും നാടുകളിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് അല്ലേ. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധനാ ദിനങ്ങൾ എന്നതിലുപരിയായി ഇതിന് സാംസ്കാരികവും സാമൂഹികവുമായ ചില മാനങ്ങൾ കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ കേരളം പോലുള്ള ഒരു മതേതര നാട്ടിൽ പ്രത്യേകിച്ചും പുതിയ കാലത്ത് റമദാൻ വ്രതപുണ്യങ്ങളുടെ ദിനങ്ങൾ എന്നതിലുപരി ആഡംബരത്തിന്റെയും ഉത്സവച്ചായയുള്ള ദൂർത്തിന്റെയും ദിനങ്ങൾ കൂടിയായി മാറുന്നുമുണ്ട്. ദരിദ്രനും പട്ടണി പാവങ്ങളും ഏകദേശം അങ്ങനെ തന്നെ തുടരുകയും ചിലപ്പോഴെങ്കിലും സക്കാത്തുകൾ പിശയാചിക്കും പോലെ യാചിച്ച് നേടേണ്ടി വരുന്ന ദൈന്യതകളും കുറവല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആത്മചൈതന്യത്തിന്റെ നേരുകൾ എല്ലാം പതുക്കെ പോയി മറയുകയും മറ്റെന്താഘോഷം പോലെയും റമദാൻ ഒരാഘോഷമാവുകയും വിപണിയുടെ ചാകരക്കാലമാവുകയും ചെയ്യുന്നത് കണ്ടാൽ തന്നെ റമദാനിന്റെ ദൈവികതയും മാനവികതയും കൈമോശം വരുന്നത് നമുക്ക് മനസ്സിലാകും. പ്രപഞ്ചത്തിലെ കോടാനുകോടി മനുഷ്യർ വ്രതമനുഷ്ഠിക്കുമ്പോൾ അവർ സൂര്യവെളിച്ചത്തിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു, നെഗറ്റീവായ ചിന്തകളും പ്രവൃത്തികളും മാറ്റി നിർത്തുന്നു, വിശക്കുന്നവന്റെ നോവും നൊമ്പരവും അറിയുന്നു, ദാരിദ്ര്യം ഒരു നിത്യദുഃഖവും ഈശ്വരന്റെ പരീക്ഷണവും കൂടിയാണെന്ന് മനസ്സിലാക്കുന്നു. നന്മകളും മനുഷ്യപ്രകൃതി സ്നേഹവും ജീവനും ജീവിതവും ആത്മചൈതന്യവും നിലനിർത്തുവാൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. റമദാനുമായി ബന്ധപ്പെട്ട ആഡംബരങ്ങളും ദൂർത്തുകളും നമ്മുടെ സമൂഹത്തിൽ ഒരു മധ്യ ഉപരി വർഗ യാഥാർത്ഥ്യമാണ്. ഐക്യരാഷ്ട്ര സഭയുടെ എല്ലാ വർഷത്തെയും സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭക്ഷണം പാഴാക്കുന്ന കാലം റമദാൻ മാസമാണെന്നതാണ്. ഇതൊരു കെട്ടിച്ചമച്ച മുസ്ലിം വിരുദ്ധ റിപ്പോർട്ടൊന്നുമല്ലെന്ന് എനിക്കും നിങ്ങൾക്കും നന്നായി അറിയാം അല്ലേ കൂട്ടുകാരെ. നമ്മുടെ നാട്ടിലെ റമദാൻ കാലവും ഏതാണ്ട് അശാസ്ത്രീയമായ ദൂർത്തുകളുടെ കാലം കൂടിയായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിലാണ് ഭക്ഷണം കൊണ്ടുള്ള ഏറ്റവും കൂടുതൽ ദൂർത്ത് നടക്കുന്നത്. ലോകത്ത് ഓരോ 4 മിനിറ്റിലും ആകാരം ലഭിക്കാതെ ഒരു മനുഷ്യൻ മരിക്കുന്നുമുണ്ട്. മലയാളികളായി നമ്മൾ ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് അഹങ്കാരം കാണിക്കുന്നത് അവ നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഗൾഫ് പണത്തിന്റെ ഹുങ്കും അഹങ്കാരവും തന്നെയാണ്. ഒരു നെൽച്ചെടി പോലും വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്യാത്ത നാം എല്ലാ മാസവും ഗൾഫിൽ നിന്നും ബാങ്കിലേക്ക് കറൻസികൾ വരുന്നുണ്ട് എന്ന ഒറ്റ കാരണത്താൽ റമദാൻ ദൂർത്തുകളുടെ കാലഘട്ടമാക്കി മാറ്റുന്നു. മിതത്വത്തിന്റെയും ലാളിത്യത്തിന്റെയും മതമായ ഇസ്ലാമിന്റെ അനുയായികൾ റമദാൻ മാസത്തിലെങ്കിലും അത് പാലിക്കുന്നില്ല എന്നതിന് നമ്മുടെ ഇഫ്താർ വിരുന്നുകൾ വലിയ തെളിവാണ്. പടച്ചവന് നിരക്കാത്തതല്ലാത്ത മറ്റൊന്നും തന്നെ അവിടെ നടക്കുന്നില്ല എന്നത് ദയനീയമാണ്. പൊങ്ങച്ചവും ആഡംബരവും കാണിക്കാൻ സാമുദായിക പ്രമാണികളെയും VVIP കളെയും വിളിച്ച് ഇഫ്താർ ദൂർത്തുകൾ നടത്തുന്നതിന് പകരം ആ വിഭവങ്ങൾ പട്ടിണി കിടക്കുന്നവർക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കൂട്ടുകാരെ. അവസാനത്തെ പത്തുകളിൽ നമ്മുടെ സമ്പന്ന വീടുകളിലെ പെണ്ണുങ്ങൾ ഷോപ്പിംഗ് മാനിയ ബാധിച്ച് മാളുകളും ജുവല്ലറികളും ഇലക്ട്രോണിക് ഷോപ്പുകളും കയറി ഇറങ്ങുമ്പോൾ ഒരു ദരിദ്ര വിഭാഗം സക്കാത്ത് യാചിച്ച് സമ്പന്ന വീടുകൾ കയറി ഇറങ്ങുന്നതും റമദാനിന്റെ ദയനീയ കാഴ്ചകളിൽ ഒന്നാണ്. ചുരുക്കത്തിലെ സമ്പന്നരുടെ ഷോ ആയി മാറുന്നുണ്ട് ആഗോളവൽക്കരിക്കപ്പെട്ട കാലത്തിലെ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഈ റമദാൻ. ഈശ്വരനെ ഭയക്കുന്നവർ തിരുത്തട്ടെ. നമ്മുടെ ആഹാര സാധനങ്ങൾ അടക്കമുള്ള വിഭവങ്ങൾ ഈ പ്രകൃതിയിലെ മനുഷ്യരുൾപ്പെടെയുള്ള മുഴുവൻ ചരാചരങ്ങളുടേതുമാണ്. അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറു നിറയ്ക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ പിൻഗാമികൾ റമദാനിലും മതം നോക്കാതെ ഇഫ്താർ മീറ്റിന് ക്ഷണിക്കുകയും വിശക്കുന്നവന് ഭക്ഷണം നൽകുകയും ചെയ്യട്ടെ. നമ്മുടെ അനുഷ്ഠാനങ്ങൾ ഭക്ഷണം കൊണ്ട് ആറാട്ട് നടത്തുന്ന റമദാനിൽ അത്താഴത്തിന് പോലും ഭക്ഷണം കിട്ടാതെ വിശക്കുന്നവരില്ലാത്ത നല്ല ദിനരാത്രങ്ങൾ ഒരുങ്ങട്ടെ. സ്നേഹം രുചിയാകുന്ന നമ്മുടെ അടുക്കളകളിൽ നാളെ മുതൽ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ശബ്ദം മഗ്രിബ് ബംഗായിരിക്കട്ടെ. ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഒരു കാരക്കച്ചികളായിരിക്കട്ടെ. ഏറ്റവും നല്ല പാനീയം ഒരു കവിള് പച്ചവെള്ളമായിരിക്കട്ടെ. മർഹബൻ യാ ഷഹറു റമദാൻ. മാനവികതയോടും പ്രകൃതിയോടും നന്മ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല റമദാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരോടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.